ചാലക്കുടിയിൽ ജനവാസ മേഖലയിൽ കാട്ടുപോത്തിറങ്ങി. മേലൂർ വെട്ടുകടവ് പ്രദേശത്താണ് കാട്ടുപോത്തിനെ കണ്ടത്. പ്രദേശവാസികൾ വനം വകുപ്പിനെ വിവരമറിയിച്ചിട്ടുണ്ട്. ചാലക്കുടിയിൽ നിന്നുള്ള റാപ്പിഡ് റെസ്പോൺസ് ടീം സ്ഥലത്തെത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി സൂരജ് സജ്ജി ചേരുന്നു. സൂരജ്, എന്താണ് വിശദാംശങ്ങൾ? ആ വേണു, ഇന്ന് രാവിലെ 9 മണിയോടെയാണ് ഈ പറഞ്ഞ മേലൂർ വെട്ടുകടവ് ഭാഗത്ത് കാട്ടുപോത്തിനെ കാണുന്നത്. പ്രദേശവാസികളാണ് ആദ്യം കാട്ടുപോത്തിനെ കണ്ടത്. ഒരു പറമ്പിൽ നിലയുറപ്പിച്ച സ്ഥിതിയിലായിരുന്നു കാട്ടുപോത്ത്. പിന്നീട് കാട്ടുപോത്ത് അവിടെ നിന്ന് മാറി. പക്ഷെ ഇതെന്താ ആശങ്ക എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രദേശം ജനവാസ മേഖലയാണ്. ഇവിടെ കാട്ടുപോത്ത് നേരത്തെയും കാട്ടുപോത്ത് എത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കോട്ടയത്തൊക്കെ ആക്രമണമുണ്ടായി, 2 പേർ മരിച്ച പശ്ചാത്തലത്തിൽ ഇവിടെ ഉള്ള ആളുകളുടെ ആശങ്ക ഏറുകയാണ്. കാട്ടുപോത്ത് കുറേ നേരമായി ഈ പറമ്പുകളിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു വയൽ കടന്ന് അതിൻ്റെ അപ്പുറത്ത് ഒഴിഞ്ഞ വലിയ ഒരു പറമ്പിലേക്ക് കാട്ടുപോത്ത് നീങ്ങി എന്നുള്ളതാണ്. കോട്ടയത്ത് ഉൾപ്പെടെ ഇത്തരത്തിൽ കാട്ടുപോത്തിൻ്റെ ആക്രമണമുണ്ടായ സാഹചര്യത്തിൽ ചാലക്കുടിയിൽ നിന്ന് റാപ്പിഡ് റെസ്പോൺസ് ടീം എത്തി കാട്ടുപോത്തിന് വേണ്ടി പരിശോധന നടത്തുകയാണ്. കാര്യം കാട്ടുപോത്ത് അതിവേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പല പറമ്പുകളിൽ നിന്ന് പറമ്പുകളിലേക്കും മറ്റു വീടുകളുടെ പരിസരത്തെ കൂടി എല്ലാം സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് ഇപ്പോൾ എവിടെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് റാപ്പിഡ് റെസ്പോൺസ് ടീം തിരച്ചിൽ നടത്തുകയാണ്. കാരണം ഇതൊരു ജനവാസ മേഖലയാണ്. ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയാൽ അത് സ്ഥിതിഗതികൾ അശാന്തമാകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കും. അതൊഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ചാലക്കുടിയിൽ നിന്നുള്ള റാപ്പിഡ് റെസ്പോൺസ് ടീം എത്തി ഇപ്പോൾ കാട്ടുപോത്തിന് വേണ്ടി തിരച്ചിൽ നടത്തുന്നുണ്ട്. എന്തായാലും ജനവാസ മേഖലയിൽ ഇറങ്ങിയതിൻ്റെ ഭാഗമായി ആളുകൾക്ക് ആശങ്ക ഏറെയാണ്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരമനുസരിച്ച് ഇടുക്കിയിൽ നിന്ന് ടാസ്ക് ഫോഴ്സിനെ എത്തിച്ച് കാട്ടുപോത്തിനെ മയക്കുവെടി വയ്ക്കാനുള്ള നീക്കം ആരംഭിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്നത്. ഇടുക്കിയിൽ നിന്ന് പ്രത്യേക ടാസ്ക് ഫോഴ്സ് അംഗത്തെ എത്തിച്ചുകൊണ്ട് കാട്ടുപോത്തിനെ വെടിവെച്ച് മയക്കുവെടി വെച്ച് പിടികൂടുക എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ വനംവകുപ്പ് കടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കഴിഞ്ഞ ഒരു കൊല്ലം മുമ്പ് ഇതേപോലെ ഇതേ പ്രദേശത്ത്, അതായത് കൊരട്ടി ഭാഗത്ത്, ഇവിടെ നിന്ന് കുറച്ചുകൂടി മാറി കൊരട്ടി ഭാഗത്ത് കാട്ടുപോത്ത് ഇറങ്ങിയിരുന്നു. അന്ന് ജനവാസ മേഖലയിലും പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങളിലുമാണ് ഇറങ്ങിയത്. 100 കണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന വാഹനങ്ങളുള്ള നഗരത്തിൽ കാട്ടുപോത്ത് ഇറങ്ങിയതോടെ അത് വലിയ ആശങ്ക സൃഷ്ടിച്ചു. തുടർന്ന് ഇതുപോലെ തന്നെ കാട്ടുപോത്തിനെ മയക്കുവെടി വെക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി. 3 ദിവസമെടുത്താണ് കാട്ടുപോത്തിനെ അന്ന് മയക്കുവെടി വെക്കാൻ കഴിഞ്ഞത്. പക്ഷേ മയക്കുവെടി വച്ചെങ്കിൽ പോലും അന്ന് കാട്ടുപോത്ത് ആ മയക്കുവെടിയിൽ മയങ്ങിയില്ല. തുടർന്ന് അവിടെ നിന്ന് റോഡിലൂടെ ഓടിയ കാട്ടുപോത്തിനെ വനംവകുപ്പ് സംഘം പിന്നീട് അതിന് പുറകെ പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായി. പക്ഷേ കാട്ടുപോത്തിനെ പിടികൂടാനോ ഒന്നും സാധിച്ചിരുന്നില്ല. തുടർന്ന് പിറ്റേ ദിവസം രാവിലെ സമീപത്തെ ഒരു മലയിൽ കാട്ടുപോത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട് എന്ന് വനംവകുപ്പിന് വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് ഈ വനത്തിലേക്ക് ഈ കാട്ടുപോത്തിനെ ഓടിച്ച് കയറ്റി വിടുകയാണ് വനംവകുപ്പ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ കാട്ടുപോത്ത് തന്നെയാണോ ഈ പ്രദേശത്തേക്ക് വീണ്ടും മടങ്ങിയെത്തിയത് എന്നും ഒരു സാധ്യത കൂടി വനംവകുപ്പ് പരിശോധിക്കുന്നുണ്ട്. ഈ കാട്ടുപോത്ത് തന്നെയാണോ ഇങ്ങോട്ട് മടങ്ങിയെത്തിയത് എന്നും വനംവകുപ്പ് പരിശോധിക്കുന്നുണ്ട്. പക്ഷേ ഇതിലും സ്ഥിരീകരണമായിട്ടില്ല. നിലവിൽ ഒരു വലിയ പറമ്പിൽ കാട്ടുപോത്ത് വലിയ പറമ്പിനകത്തേക്ക് കയറിപ്പോയി എന്നുള്ളതാണ് നാട്ടുകാരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. അതനുസരിച്ച് ചാലക്കുടിയിൽ നിന്നെത്തിയ ടാസ്ക് ഫോഴ്സ് സംഘവും നിലവിൽ പരിശോധന നടത്തുകയാണ്. വേണു, ശരി. ചാലക്കുടിയിൽ ജനവാസ മേഖലയിൽ കാട്ടുപോത്തിറങ്ങി. റാപ്പിഡ് റെസ്പോൺസ് ടീം സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. വിശദാംശങ്ങളാണ് സൂരജ് സജി നൽകിയത്.